हाई फ्रेंड्स नमस्कार प्लाटा अकादमी वीडियो स्वागत नाम चर्चा बयोलॉजी भागत वैरस रोग भाग नाम का पढ़ी नाम वाले ईसी आईटर कथ पढ़ा निवण पढ़ी अोटी वैरस रोग बैक्टीरिया रोग फंगस रोग जल्द पकर रोग वायु पकर रोग वायु पकर रोग वीडियो ना वाले ना कूड़ी ना का ना प्लाटो अकादमी सर्च यूट्यूबिल का पेटे ओके अब नि परस्पर अट्ठे एत्रो तवण मारी अब अब मारा नमुक पढ़ी और कथलू वाले ईसी पढ़ी रीति ऐसे समर्पित वीडियो निष्टा तीर्च लाइक अब निर्तुकूं षेर अब पल आल आवश्यप वैरस रोग चुनमें अदकूड़ा नाम इतना वीडियो प्रधानपेट कारण ओके नमुक नोक प्रधानपेट वैरस रोग जस्ट या एड्स अब पक्षिपनि पंदिपनि सार्स एबोला वसूरी जलदोष अरिंबारा चिकन पॉक्स चिकन गुनिया पेविषबाध पोलियोमायलिटिस मीसल्स इधाणलो प्रधानपेट वैरस रोग नमुक नम्मुडे कथ स्टार्ट नोक दामु दामु एन्न परयुन्न आळ् अद्देहम् ओरु कर्षकनाण् दामु एन्ताण् ഒരു കർഷകനാണ് അദ്ദേഹം ഒരു കർഷകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ വീട് ഒരു വയലോര പ്രദേശത്ത് എടുക്കണം ഒരു വയലോരത്താണ് തന്റെ വീട് ഉണ്ടാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവം സഹായിച്ചിട്ടുണ്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം സഫലീകരിച്ചു അദ്ദേഹം വയലോരത്ത് എന്ത് ചെയ്തു ഒരു വീട് ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് ജീവികളെ അദ്ദേഹം വളർത്തിയിരുന്നു പക്ഷികളെ വളർത്തിയിരുന്നു അതുപോലെ തന്നെ നായകളെ വളർത്തിയിരുന്നു അതുപോലെ തന്നെ കോഴികളൊക്കെ അദ്ദേഹം വളർത്തിയിരുന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്തു അങ്ങനെ ഒരുപാട് ദിവസം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി അങ്ങനെ ഒരു ദിവസം രാത്രി എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കൃഷിയുടെ പ്രദേശമായതുകൊണ്ട് വയലോരമായതുകൊണ്ട് ഒരുപാട് കൃഷി ഉണ്ടാവും അപ്പോൾ അങ്ങോട്ടൊക്കെ എന്ത് വരും പന്നികൾ വരാറുണ്ട് അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പന്നി വന്നു അദ്ദേഹത്തിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരുന്ന ആ നായ എന്ത് കടിച്ചു പന്നി കടിച്ചു പന്നി കടിച്ചു അങ്ങനെ എന്ത് ചെയ്തു ഈ നായക്ക് എന്ത് ചെയ്തു പേവിഷബാധ ഇളകി പന്നി കടിച്ചു ഈ നായക്ക് പേവിഷബാധ ഇളകി അങ്ങനെ എന്ത് ചെയ്തു ഇവർ ഈ ശബ്ദം കേട്ടു ഈ നായയുടെ കരച്ചിൽ കേട്ട് ശബ്ദം കേട്ട് ഇവർ എഴുന്നേറ്റ് നോക്കിയ സമയത്തുണ്ട് നായ ചത്ത് കിടക്കുന്നുണ്ട് നായ മുറ്റത്ത് ചത്ത് കിടക്കുന്നതായിട്ട് ഇവരെന്ത് ചെയ്തു കണ്ടു അപ്പോൾ പെട്ടെന്ന് ഭാര്യ പറഞ്ഞു ഭാര്യ വലിയൊരു ഒരു ബോക്സ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ബോക്സ് കൊണ്ടുവന്നു ആരോടത്ത് കൊടുത്തു ഈ കർഷകൻ്റെ അടുത്ത് കൊടുത്തു എന്നിട്ട് നായയെ അതിലേക്ക് പിന്നെ ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഈ നായയെ ഇവർ ഈ ബോക്സിലാക്കി അങ്ങനെ ഇത് പൊക്കാൻ നോക്കിയ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല ഇത് പൊക്കാൻ കഴിയുന്നില്ല കുറച്ച് പ്രയാസം വലിയ കൂടാണ് കനമുള്ള കൂടാതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഈ കർഷകൻ തൻ്റെ കുറച്ച് വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ആരുണ്ട് നല്ലൊരു മസിൽമാൻ ഉണ്ട് ഒരു നല്ല മസിലുള്ള ഒരാളുണ്ട് അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പോയി അങ്ങനെ അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തെ ഇവർ വിളിച്ചു കൊണ്ടുവരുന്നു അദ്ദേഹം വരുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട് പിന്നെ ഒരു വലിയൊരു ബോള് ഒരു ഫുട്ബോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിലൊരു ചുവപ്പ് റിബണൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു ചുവപ്പ് റിബണും അതുപോലെ തന്നെ ഒരു ബോളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ എന്ത് ചെയ്തു പിന്നെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ഭാര്യ അപ്പോൾ പറഞ്ഞു നിങ്ങൾ പിന്നെ ആ പാറപ്പുറത്തുള്ള ജലത്തിൽ കൊണ്ടുപോയി ഇതിനിടാൻ വേണ്ടി പറഞ്ഞു അവിടെ ആ പാറപ്പുറത്തുള്ള ജലത്തിൽ കൊണ്ടുപോയി ഇതിനെ ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഇവരതുമായി ആ പാറപ്പുറത്തേക്ക് പോയി അങ്ങനെ ആ ജലത്തിൽ ഇട്ടു അങ്ങനെ ഇവർ തിരിച്ചു വരുന്ന വഴി ആര് വരുന്നത് ആ നാട്ടിലെ പ്രധാന ഒരു കള്ളുകുടിയനായിരുന്നു വാസു വാസു ഇങ്ങനെ ആ പാതിരാത്രി ആ സമയത്ത് വാസു ഇങ്ങനെ വരുന്നുണ്ട് വാസു ചോദിച്ചു അപ്പോൾ ഇവരോട് ചോദിച്ചു ഈ കർഷകനോടും ഈ മസിൽമാനോടും ചോദിച്ചു സാറുമാർ എവിടെ പോയി വരുന്ന വഴിയാന്ന് ചോദിച്ചു അങ്ങനെ എന്ത് ചെയ്തു വാസു പിന്നെ ഇവരെന്ത് ചെയ്തു പിന്നെ വാസു അങ്ങോട്ട് പോയി അങ്ങനെ ഇവരെന്ത് ചെയ്യും വീട്ടിലേക്ക് പിന്നെ തിരിച്ചു പോകും ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് മൂന്ന് തവണ ഇത് ആവർത്തിച്ച് കേൾക്കുക ഞാൻ ഇനിയും ആവർത്തിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് കരുതിയിട്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് കേൾക്കുക ഒരു മൂന്നോ നാലോ തവണ നിങ്ങൾ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാകും നിങ്ങൾക്ക് 100% ഓർക്കാം ഇനി എന്ത് ഉറപ്പാണ് ഇനി എന്തൊക്കെയാണ് കൂടുതൽ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞില്ലേ വയലോരത്ത് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വയലോരത്ത് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ വയലോരം എന്നത് എന്തിനു സൂചിപ്പിക്കാം നമുക്ക് വൈറസ് രോഗങ്ങളെന്ന് സൂചിപ്പിക്കാം അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി വൈറസ് രോഗങ്ങൾ പഠിക്കേണ്ടത് മാത്രം പഠിക്കുക എന്ത് പഠിക്കണ്ട ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കണ്ട മനസ്സിലായില്ലേ നിങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കരുത് വൈറസ് രോഗങ്ങൾ പഠിക്കരുത് അപ്പോൾ എന്തായാലും ഓപ്ഷൻ തരുന്ന സമയത്ത് അതുപോലെ തന്നെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളും അപ്പോൾ ഇതെങ്ങനെ കാര്യം തരിക ഒന്നെങ്കിൽ വൈറസ് രോഗങ്ങളും അതുപോലെ തന്നെ പിന്നെ ബാക്ടീരിയ രോഗങ്ങൾ തരണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ദെൻ പിന്നെന്താണ് ഇനി ഇപ്പം പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ ഒരുപാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ
ആഗ്രഹം ഒന്ന് വയലോരത്ത് താമസിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വയലോരത്ത് വീട് വെച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഒരുപാട് പക്ഷികളെ വളർത്തി, അല്ലെ, പക്ഷികളെ വളർത്തി. അപ്പൊ പക്ഷികൾ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പക്ഷിപ്പനിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കോഴികളെ വളർത്തിയിരുന്നു, അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ചിക്കൻ കുനിയെ സൂചിപ്പിക്കുന്നു. കോഴികൾ അല്ലെ, കോഴി ചിക്കൻ അല്ലെ, ചിക്കൻ കുനിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പന്നി വന്ന് നമ്മൾ കടിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ പന്നി എന്തിനെ സൂചിപ്പിക്കുന്നു? പന്നി പനിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പേ, ആ നായ്ക്കൻ തേ പേ ഇളകി, അത് എന്തിനു സൂചിപ്പിക്കുന്നു? പേ വിഷബാധയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യ എന്ത് കൊണ്ടുകൊടുത്തു? ഒരു ബോക്സ് കൊണ്ടുകൊടുത്തു. ആ ബോക്സ് അതെന്താണ്? ചിക്കൻ ബോക്സിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഇവർ ആരെ വിളിക്കാൻ പോയി? മസിൽമാൻ വിളിക്കാൻ പോയില്ലേ? ആ മസിൽമാൻ എന്നത് എന്തിനു സൂചിപ്പിക്കുന്നു? മീസിൽസ് എന്നതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മസിൽമാൻ നമ്മൾ പറഞ്ഞ റെഡ് റിബണൊക്കെ കെട്ടിയിരുന്നു, ആ റെഡ് റിബൺ ചുവപ്പ് റിബൺ എന്ന് സൂചിപ്പിക്കുന്നു? എയ്ഡ്സിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ബോൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ആ ബോൾ എന്തിനു സൂചിപ്പിക്കുന്നു? എബോളയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളയുക? പാറപ്പുറത്തുള്ള ആ ജലത്തിൽ കൊണ്ട് ഇടാൻ വേണ്ടി പറഞ്ഞു അല്ലേ. അപ്പൊ പാറപ്പുറത്ത് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? അരിമ്പാറയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജലത്തിൽ എന്നതിന് എന്തിനെ സൂചിപ്പിക്കുന്നു? ജലദോഷത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഇവർ തിരിച്ചു വരുന്ന വഴി ആരെ കണ്ടു? കള്ളുകുടിയനായ വാസുവിനെ കണ്ടു. ഈ വാസു എന്നത് എന്തിനു സൂചിപ്പിക്കുന്നു? വസൂരി എന്നതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, പിന്നെ ഈ വാസു പറഞ്ഞു സാറുമാർ എവിടെന്നാ വരുന്നു ചോദിച്ചു. അപ്പൊ സാറുമാർ എന്നതിന് എന്തിനു സൂചിപ്പിക്കുന്നു? സാർസ് എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കോഡ്. അപ്പൊ വളരെ ഈസിയാണ്, നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ വീണ്ടും വീണ്ടും കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഇതൊക്കെ വളരെ ഉപകാരമായിരിക്കും ഒരുപാട് ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ പല ആളുകളും പഠിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.